ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോബിസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇന്ത്യയിലായിരിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്നതായിരിക്കും നല്ലത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അത്ര ശുഭകരമായിരിക്കത്തില്ല എന്ന് ഏകദേശം ഉറപ്പായി നമുക്കറിയാം യൂറോപ്പിലൊക്കെ തന്നെയാണെങ്കിലും കൊറോണ വൈറസ് വ്യാപനം ദിവസേന റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഏകദേശം അറുപതിനായിരം അറുപത്തിയായിരമൊക്കെയാണ് ജർമ്മനിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർമ്മനി മാത്രമല്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഏകദേശം ഇതേ ഒരു സ്ഥിതിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം പുതിയ വേരിയൻറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പം ഡെൽറ്റ വേരിയൻറ്റിനേക്കാൾ വളരെ അപകടകാരിയും അതിതീവ്ര വ്യാപനശേഷിയുള്ളതുമായ പുതിയ വേരിയൻ്റ് കണ്ടുപിടിക്കപ്പെട്ടു ഓമിക്രോൺ അപ്പോൾ ഓമിക്രോൺ ശുഭകരമായ ഒരു ഒരു വാർത്തയല്ല നമുക്ക് തരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ മടങ്ങി നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തേക്ക് മടങ്ങി വരുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ ഒരു ലോങ് പീരീഡ് ഒരു മുന്നറിയിപ്പൊന്നും ഇന്ത്യൻ രാജ്യങ്ങൾ തരണമെന്നു നിർബന്ധമില്ല അവരുടെ അതിർത്തികൾ അടയ്ക്കാൻ തന്നെയാണ് സാധ്യത അല്ല ഇപ്പം തന്നെ പല രാജ്യങ്ങളും അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മുന്നോട്ട് മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള സാധ്യതയുണ്ട് യൂറോപ്പിൽ വരെ ഓമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്ത്യയിലായിരിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് മടങ്ങി വരിക അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പോലെ ഇന്ത്യയിൽ കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു വർഷമെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ നാട്ടിൽ പോയ ആൾക്കാർ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് തിരിച്ച് വരാനായിട്ട് പറ്റിയത് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു ഒത്തിരി അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ ചിലപ്പോൾ വീണ്ടും സാധ്യതയുണ്ട് കാരണം ഓമിക്രോൺ കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി വാക്സിൻ എടുത്തത് നല്ലതാണ് വാക്സിൻ എടുത്തതുകൊണ്ട് ഒരു പരിധിവരെ മരണം തടയപ്പെടാൻ പറ്റും എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരുടെ അഭിപ്രായം ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം മരണം തടയപ്പെടാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ വാക്സിൻ എടുക്കാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക ഇപ്പോൾ ബൂസ്റ്റർ വാക്സിൻ അടുത്ത ഡോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊക്കെ അടുത്ത ഡോസ് എടുക്കാനായിട്ടുള്ള വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കാത്തൊരു വാക്സിൻ എടുക്കുക ചില വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ട് വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് അവരും എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക അന്ധവിശ്വാസങ്ങൾ വെക്കുക ഗവണ്മെൻറ്റിൻ്റെ നിയമങ്ങൾ അനുസരിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ജർമ്മനിലൊക്കെ ഒക്കെ നിർബന്ധിത വാക്സിനേഷനാണ് വാക്സിൻ എടുത്തേ പറ്റത്തുള്ളൂ ആ ഒരു നിലയിലേക്ക് എത്തി കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ തടയാനായിട്ട് അത്ര പോസിബിളല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രവാസികൾ വീണ്ടും പറയുകയാണ് എത്രയും പെട്ടെന്ന് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് മടങ്ങി വരുന്നതാണ് നല്ലത് കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അവർ ബോർഡർ അടച്ചു കഴിഞ്ഞാൽ രാജ്യങ്ങൾ അവരുടെ ബോർഡറുകൾ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് രണ്ടായിരം എത്രയും പെട്ടെന്ന് നിങ്ങൾ മടങ്ങി വരിക വാക്സിൻ എടുക്കാത്തൊരു വാക്സിൻ എടുക്കുക ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ